തിരുവമ്പാടി ഭഗവതി നടുവിൽ മഠത്തിലേക്ക് നടപ്പാണ്ടിയുടെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഇതാ ഈ പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടുവിൽ മഠത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച് ഇറക്കി പൂജയ്ക്ക് ശേഷം ബ്രഹ്മസ്വം മഠത്തിലെ വേദവിദ്യാർത്ഥികളുടെ ഋഗ്വേദ വേദ ആലാപനത്തോടുകൂടി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. മഠത്തിൽ അവരുടെ വടക്കിനിയിൽ നിന്നും ഭഗവതിയെ എഴുന്നള്ളിച്ച് തിമിലയിൽ തോങ്ങാടുമധു തോങ്കാരത്തോടെ പഞ്ചവാദ്യം ആരംഭിക്കുന്നതോടുകൂടി മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കാം. പഞ്ചവാദ്യത്തിൻ്റെ ഈറ്റില്ലമാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ മഠത്തിലാണ് ആദ്യമായി ഇന്ന് കാണുന്ന രീതിയിലുള്ള പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. പഞ്ചവാദ്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും തിമില ഇടയ്ക്ക് പഴയകാലത്ത് പഞ്ചവാദ്യത്തിൽ ഇളവും കുറുങ്കുഴലും ചേങ്ങിലയും ഒക്കെ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് അന്നമനട ത്രയങ്ങളായ അന്നമനട പരമേശ്വരമാരാർ, പീതാംബരമാരാർ, അച്യുതമാരാർ തുടങ്ങിയവരും തിരുവില്ലാമല വെങ്കച്ചൻ സ്വാമി അടക്കമുള്ള മദ്ദള മനീഷികളും ചേർന്ന് ഇന്നത്തെ രീതിയിലുള്ള പഞ്ചവാദ്യം ആദ്യമായി അവതരിപ്പിച്ചത് മഠത്തിലാണ്. തിമില, മദ്ദളം, കൊമ്പ്, ഇലത്താളം, ഇടയ്ക്ക, ശംഖനാദത്തിൻ്റെ അകമ്പടിയോടുകൂടി പഞ്ചവാദ്യം ആരംഭിക്കുകയും തിമിലയിൽ കാലം നിരത്തി മദ്ദളത്തിലെ കൂട്ടിക്കൊട്ടുകൾ കാലം നിരത്തലും കൂട്ടിക്കൊട്ടലുകളും ഇടക്കയിലെ താളവട്ടങ്ങളും ഇടകാലവും ത്രിപുടയും മുറുകയെ ഇടകാലവും അടക്കം 3 മണിയോടുകൂടി നാക്കനാൽ പന്തലിൽ പഞ്ചവാദ്യം സമാപിക്കുമ്പോൾ എല്ലാ വർഷവും 896 അക്ഷരകാലത്തിൽ തുടങ്ങി 7 അക്ഷരകാലത്തിലുള്ള ത്രിപുട വരെ കൊട്ടിത്തീർക്കുമ്പോൾ പൂരത്തെ അറിയുന്നവർക്കും അറിയാത്തവർക്കും അത് വലിയൊരു ആവേശമാണ്.